എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോൺ ജോർജ് ടി തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഈ ദിനം ലോകമെമ്പാടും നമ്മൾ ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഈ ദിനം നമ്മൾ ആചരിക്കുകയാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് എയ്ഡ്സിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം പിന്നെ എയ്ഡ്സ് മൂലം മരിച്ച രോഗികളുടെ ഓർമ്മ പുതുക്കൽ ഇവ രണ്ടുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എയ്ഡ്സിൻ്റെ രൂപം അക്വേഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം ഇതൊരു ഭീകര രോഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ തൊട്ട് ഉണ്ട് ധാരാളം മനുഷ്യരെ ഇത് ബാധിച്ചു ഒത്തിരി പേര് ഇത് മുഖാന്തരം മരിക്കുകയുണ്ടായി അപ്പോൾ അക്യുവേട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എച്ച് ഐ വി എന്ന വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അത് എച്ച് ഐ വി വണ്ണുണ്ട് എച്ച് ഐ വി ടു ഉണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള വൈറസുകളുണ്ട് ഈ രോഗം പ്രധാനമായിട്ടും മനുഷ്യരെങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം മനുഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് രോഗപ്രതിരോധ വ്യവസ്ഥയെ ഇത് തകരാറിലാക്കുന്നു അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം അപ്പോൾ രോഗപ്രതിരോധ വ്യവസ്ഥ തകരാറിലാകുമ്പോൾ നമുക്കറിയാം പലവിധ രോഗങ്ങൾ കടന്ന് ആക്രമിക്കും അപ്പോൾ ന്യൂറോളജി സംബന്ധിച്ച രോഗങ്ങൾ ആക്രമിക്കും അതുപോലെ ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നു അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ക്യാൻസറുകളും ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെ ഈ പലവിധ രോഗങ്ങൾ ഈ മനുഷ്യ ശരീരത്തിൽ ആക്രമിച്ചു കയറുന്നുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ പ്രതിദിനം അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വർദ്ധിച്ചു വരുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ് മനുഷ്യൻ്റെ രോഗപ്രതിരോധ വ്യവസ്ഥ തകരുന്നതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആരംഭത്തിൽ ഇത് നമ്മൾ കണ്ടു തുടങ്ങി ലോകത്തിൽ എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ അതുപോലെ എച്ച് ഐ വി മരണങ്ങൾ ഇത് രണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ആകെയുള്ളൊരു ആശ്വാസം ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് എയ്ഡ്സ് ബാധിക്കുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് എച്ച് ഐ വി ഇൻഫെക്ഷൻ വന്നിട്ട് എയ്ഡ്സ് രോഗമായിട്ട് മാറുന്ന ആ അവസ്ഥ കുറഞ്ഞിട്ടുണ്ട് അതുമാത്രമാണ് നമുക്ക് ഈ ഒരു എയ്ഡ്സിനെ സംബന്ധിച്ചുള്ള ഏക ആശ്വാസം പിന്നെ ലോക ആരോഗ്യ സംഘടനയും യു എൻ എയ്ഡ്സ് സംഘടനയും ഈ അസുഖത്തെ രണ്ട് മൂന്ന് കാറ്റഗറികളായിട്ട് രണ്ട് മൂന്ന് തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ലോ ലെവൽ എച്ച് ഐ വി എപ്പിഡമിക് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമായിട്ട് കാണുന്ന പകർച്ചവ്യാധിക്കാണ് എപ്പിഡമിക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ തരം തിരിച്ചിരിക്കുന്നത് ലോ ലെവൽ എച്ച് ഐ വി എപ്പിഡമിക്കുകൾ കോൺസെൻട്രേറ്റഡ് എച്ച് ഐ വി എപ്പിഡമിക്കുകൾ പിന്നെ ജനറലൈസ്ഡ് എച്ച് ഐ വി എപ്പിഡമിക്കുകൾ ഇങ്ങനെ മൂന്ന് തരമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്ത്യയിലെ സ്ഥിതി നോക്കാം ഇന്ത്യയിലെ എയ്ഡ്സ് എത്തി എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കണ്ടുപിടിച്ചത് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ വൈറോളജി വിഭാഗം മേധാവിയായിരുന്ന ഇപ്പോഴും ഡബ്ല്യു എച്ച് ഒ ഐ സി എം ആർ കൺസൾട്ടൻ്റായ ബി സി റോയ് അവാർഡ് ജേതാവായ ഡോക്ടർ ടി ജേക്കബ് ജോണാണ് അദ്ദേഹം ആലുവ സ്വദേശിയാണ് അദ്ദേഹം ചെന്നൈയിലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അതായത് സെക്സ് വർക്കേഴ്സ് വേശ്യകൾ എന്ന് പറയുന്ന ആ ഒരു ആറ് പേരിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഇന്ന് ഇന്ത്യയിൽ അഞ്ച് പോയിൻറ്റ് ഒന്ന് മൂന്ന് ദശലക്ഷം മില്യൺ ആളുകൾ ഈ എച്ച് ഐ വി ആയിട്ട് ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇപ്പോഴും എച്ച് ഐ വി ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ പൊതുവേ പറയുന്ന പേരാണ് പി എൽ എച്ച് അതായത് പീപ്പിൾ ലിവിങ് വിത്ത് എച്ച് ഐ വി ആൻഡോയിഡ്സ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ജനസംഖ്യ കണക്കാക്കുമ്പോൾ ആ അങ്ങനത്തെ ഉള്ളവരുടെ എണ്ണം കണക്കാക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ നിലനിൽക്കുന്നു അപ്പോൾ അത്രയും വ്യാപകമാണ് ഇന്ത്യയിലെ എയ്ഡ്സിൻ്റെ സ്ഥിതി ഇനി എപ്പിഡിമിയോളജിക്കൽ വിവരങ്ങൾ എപ്പിഡിമിയോളജിക്കൽ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിനിൽ എപ്പിഡിമിയോളജിക്കൽ വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ഏജൻറ് അത് ഉണ്ടാക്കുന്ന ആ അണു അതുപോലെ ഹോസ്റ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെടുന്ന ആൾ അസുഖം ബാധിക്കുന്ന ആൾ പിന്നെ എൻവയോൺമെൻറ്റ് ചുറ്റുപാടുകൾ മനുഷ്യൻ്റെ പരിതസ്ഥിതി പരിസ്ഥിതി അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ ഏജൻ്റിനെ കുറിച്ച് പറയുകയാണ് ഈ എച്ച് ഐ വി വൈറസിനെ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ലൂക്ക് മൊണ്ടെയ്നർ എന്ന് പറയുന്ന ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അതിനു വേണ്ടി വർക്ക് ചെയ്ത റോബർട്ട് ഗാലോ ഫ്രാങ്കോയിസ് ബാരെ പിന്നെ ഹറോൾഡ് സൂർ ഹോസൻ അങ്ങനെ കൂടെ ഉള്ളവരുണ്ട് പ്രധാനമായിട്ടും ഈ ലുക്ക് മൊണ്ടെയ്നറാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ ഈ വൈറസിനെ കണ്ടുപിടിച്ചയാൾ അദ്ദേഹം പാരീസിലെ പാസ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോലി ചെയ്തിരുന്നത് ഇതിനെ ആദ്യം ഈ ഫ്രാൻസിലെ സയൻറ്റിസ്റ്റുകൾ ആദ്യം കൊടുത്ത പേര് എല്ലേവി എന്നാണ് എൽ എവി എന്ന് പറഞ്ഞാൽ ലിംഫഡിനോപ്പതി അസോസിയേറ്റഡ് വൈറസ് പിന്നീട് അമേരിക്കൻ സയൻറ്റിസ്റ്റുകൾ ഇതിൻ്റെ പേര് മാറ്റി ഹ്യൂമൻ ടി സെൽ ലിംഫോട്രോപ്പിക് വൈറസ് ത്രീ എന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ലോക ടാക്സോണമി സെൻറ്റർ ഇതിൻ്റെ പേര് വീണ്ടും മാറ്റി എച്ച് ഐ വി എന്നാക്കി അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പുതിയ ഏറ്റവും പുതിയ പേരിങ്ങനെ വന്നിരിക്കുന്നത് ഇതിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചൂട് അസറ്റോൺ ഈദർ ഇരുപത് ശതമാനം എത്തനോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ നശിപ്പിക്കുന്നു പക്ഷേ അൾട്രാവയലറ്റ് റേയ്സിന് ഇതിൻ്റെ മേൽ വലിയ പ്രവർത്തനമില്ല അതുപോലെ അയണൈസിങ് റേഡിയേഷനും ഇതിനെ നശിപ്പിക്കുന്നതിൽ പങ്കില്ല ഇനി ഇൻഫെക്ഷൻ്റെ റിസർവയർ എന്ന് പറഞ്ഞാൽ രോഗികളും കാരിയേഴ്സും കാരിയർ എന്ന് പറഞ്ഞാൽ ആ ആളിൽ രോഗത്തിൻ്റെ അവസ്ഥയുണ്ട് രോഗ ആണുമുണ്ട് പക്ഷേ ലക്ഷണങ്ങളില്ല അങ്ങനെയുള്ളവരാണ് കാരിയർ കാരിയർ വളരെ അപകട സ്ഥിതിയാണ് കാരണം ഒരു പക്ഷേ ആ ക്യാരിയറിന് പോലും അറിയുന്നുണ്ടാവില്ല തന്നിലണുണ്ടെന്ന് അത് അതുപോലെ മറ്റുള്ളവർക്കും അറിയില്ല ലക്ഷണങ്ങളില്ലാത്തതുകൊണ്ട് മറ്റുള്ളവർക്കും അറിയില്ല അപ്പോൾ ഈ ആളായിട്ട് ഇടപെട പഴകുകയും അങ്ങനെ ഈ രോഗം അങ്ങോട്ട് പകരാൻ സാധ്യതയുണ്ട് അതാണ് ക്യാരിയറിൻ്റെ കുഴപ്പം അതുപോലെ ഇൻഫെക്ഷൻ്റെ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ചില അവയവങ്ങൾ അല്ലെങ്കിൽ ചില ഭാഗങ്ങളാണ് ഇതിൻ്റെ ഇൻഫെക്ഷൻ്റെ ഉറവിടം അതിൽ പ്രധാനമായിട്ടും വരുന്നത് രക്തം ശുക്ലം സി എസ് എഫ് സി എസ് എഫ് എന്ന് പറഞ്ഞാൽ സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പിന്നെ ഹോസ്റ്റിൻ്റെ കാര്യങ്ങൾ ഹോസ്റ്റിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ നിന്നാണ് ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ ലൈംഗിക തൊഴിലാളികൾ അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നവരിൽ ഇത് വ്യാപകമായിട്ട് കാണുന്നു അതുപോലെ ഒന്നിൽ കൂടുതൽ ലൈംഗിക പങ്കാളികൾ ഉള്ളവരിൽ ഇത് കൂടുതലായിട്ട് കാണുന്നു അതുപോലെ തന്നെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് അതായത് ഇങ്ങനെയുള്ള രോഗമുള്ളവരുമായിട്ട് പ്രൊട്ടക്റ്റഡ് അല്ലാത്ത അതായത് കോണ്ടോം ഉപയോഗിക്കാത്ത സെക്സിലൂടെ ലൈംഗിക ബന്ധത്തിലൂടെ ഇത് പകരുന്നു അപ്പോൾ എങ്ങനെ അതുപോലെ ഏറ്റവും പ്രൈം ഏജിൽ പ്രൈം ഏജ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഇത് പകരുന്ന ഞാൻ പറഞ്ഞു ലൈംഗിക ബന്ധത്തിലൂടെയാണ് ലൈംഗിക ബന്ധം എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടുള്ള അതായത് സാധാരണഗതിയിൽ നമ്മൾ ആണും പെണ്ണുമുള്ള ലൈംഗി ബന്ധത്തിന് നാച്ചുറലായിട്ടുള്ള എന്ന് പറയുന്നു അതുകൂടാതെ നമുക്കറിയാം സ്വവർഗ സംഭോഗികളുണ്ട് അപ്പോൾ അത് ആണും ആണും തമ്മിലുള്ള സ്വർഗ്ഗ സംഭോഗത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് പകരാനുള്ള ചാൻസ് രോഗപ്രതിരോധ വ്യവസ്ഥ തകരുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വേതാണുക്കളുണ്ട് രക്തത്തിൽ ചുമന്ന അണുക്കളുമുണ്ട് വെള്ള അണുക്കളുമുണ്ട് വെള്ള അണുക്കളെ നമ്മൾ ശ്വേതാണുക്കൾ എന്ന് പറയും ആ ശ്വേതാണുക്കളിലെ ടി സെൽസ് ആ ടി സെൽസിൻ്റെ എണ്ണം കുറയും ഈ എയ്ഡ്സ് വൈറസിൻ്റെ പ്രവർത്തനം മൂലം ക്ഷേതാണുക്കളുടെ ഒരു വിഭാഗമായ ടി സെൽസിൻ്റെ എണ്ണം വളരെ കുറയുന്നു അപ്പോൾ ടി സെൽസിൻ്റെ എണ്ണം ഒരു ഇരുന്നൂറിൽ താഴെയായാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗപ്രതിരോധ വ്യവസ്ഥ തകർന്നു തുടങ്ങുന്നു മറ്റു അസുഖങ്ങൾ ശരീരത്തിലേക്ക് ആക്രമിച്ചു കയറുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഗുരുതരാവസ്ഥയിലേക്ക് രോഗി പോകുന്നത് പിന്നെ ഇത് പകരുന്ന വിധങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഒന്ന് സെക്സ്വൽ ട്രാൻസ്മിഷൻ അതായത് ലൈംഗിക ബന്ധം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇനി പറയുന്നില്ല രണ്ടാമത്തെ വിധം രക്തമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ രക്തം രക്തം ശരിക്കുള്ള രക്തം തന്നെ അപ്പോൾ നമ്മൾ ചില അസുഖങ്ങളിലൊക്കെ നമുക്ക് രക്തം കയറ്റേണ്ടി വരും അപ്പോൾ അങ്ങനെ രക്തം കയറ്റുന്നതിൽ ഇതുപോലെ നമ്മളുടെ പരിശോധിച്ചിട്ടാണ് രക്തം കൊടുക്കുന്നത് എന്നാലും ഏതെങ്കിലും വിധത്തിൽ ആ പരിശോധനയിൽ കണ്ടുപിടിക്കപ്പെടാതെ വല്ലതും പോയാൽ ആ രക്തത്തിൽ അണുക്കളുണ്ടെങ്കിൽ അയാൾക്കിത് പകരും വേറൊരു വിധമെന്ന് പറഞ്ഞാൽ നീഡിൽ നീഡിലും അല്ലെങ്കിൽ സിറിഞ്ച് നമുക്കറിയാം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് യുവാക്കൾ ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കും ഷെയർ ചെയ്ത് ഉപയോഗിക്കും സിറിഞ്ചും നീഡിലും അപ്പോൾ അത് അപകടമാണ് ആ കൂട്ടത്തിൽ ഒരാൾ രോഗിയുണ്ടെങ്കിൽ ഈ സൂചിയും സിറിഞ്ചും ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ മറ്റേ ആ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്ക് ഡോക്ടർ നേഴ്സ് അല്ലെങ്കിൽ അറ്റൻഡർമാർ അവർ ഈ ഇതുപോലെയുള്ള രോഗികളെ നമ്മൾ അവരെ ചികിത്സിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴോ സ്പില്ലെന്ന് പറഞ്ഞു അതായത് നമ്മൾ അറിയാതെ ആ സൂചി നമ്മുടെ ദേഹത്ത് കൊള്ളുകയോ അപ്പോൾ ആ പ്രിക്ക് ഇഞ്ചുറി നമ്മുടെ ദേഹത്ത് വന്നു കഴിഞ്ഞാൽ ആ ആരോഗ്യ പ്രവർത്തകർക്കും ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പകരുന്ന ഒരു വിധമെന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കുട്ടിയെ ഗർഭം ആയിരിക്കുന്ന അവസ്ഥയിൽ അമ്മയ്ക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് ഗർഭാവസ്ഥയിൽ യൂട്രസിൽ അങ്ങനെ തന്നെ നേരിട്ട് കിട്ടാം അല്ലെങ്കിൽ പ്രസവ സമയത്ത് യോനി സ്രവങ്ങളുമായിട്ട് കുട്ടി കോണ്ടാക്ട് വരുന്നതിലൂടെ കിട്ടാം ഇൻക്യുബേഷൻ കാലാവധി എന്ന് പറഞ്ഞാൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അത് എയ്ഡ്സിൽ ഒരു വലിയ നീണ്ട കാലാവധിയാണ് അത് ആഴ്ചകളാകാം അല്ലെങ്കിൽ മാസങ്ങളാവാം അല്ലെങ്കിൽ പത്ത് വർഷമൊക്കെ വരെ കഴിഞ്ഞിട്ടും രോഗം പകരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇൻക്യുബേഷൻ കാലാവധി വളരെ കൂടുതലാണ് പിന്നെ ഇതിനെ നമ്മൾ ക്ലിനിക്കലായിട്ട് പലതരത്തിൽ തരംതിരിക്കും ആദ്യത്തെ ആ സ്റ്റേജിൽ വലിയ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല ചെറിയൊരു പനിയോ അല്ലെങ്കിൽ തൊണ്ടവേദന അങ്ങനെ വല്ലതും കാണുകയുള്ളൂ പിന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കാരിയർ അതായത് ശരീരത്തിൽ ഇതുണ്ട് പക്ഷേ ആർക്കും അറിയില്ല ഇത് അത് പക പകർന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എയ്ഡ്സിൻ്റെ കാര്യത്തിൽ വളരെ അപകടം പിടിച്ച ഒരു ഒരു കാര്യമാണ് വിൻഡോ എന്ന് പറയും വിൻഡോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് രോഗിയുടെ ഉള്ളിൽ ഉണ്ട് പക്ഷേ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല ഈവൻ രക്തത്തിലെ ടെസ്റ്റ് ചെയ്താൽ പോലും ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ആൻറ്റിബോഡി ശരിക്കൊന്നും ഉണ്ടായിട്ടില്ല ആൻറ്റിബോഡി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവായിട്ട് കിട്ടുക അപ്പോൾ ആൻറ്റിബോഡി ഉണ്ടായിട്ടില്ല പക്ഷേ അണു ഉണ്ട് ആ അണുവിൻ്റെ ലോഡ് വളരെ കൂടുതലുമാണ് അണുവിൻ്റെ എണ്ണം രക്തത്തിൽ വളരെ കൂടുതലായിട്ടുള്ള അവസ്ഥയാണ് പക്ഷേ ആർക്കും ഇതറിയില്ല ആ അവസ്ഥയ്ക്കാണ് നമ്മൾ വിൻഡോ എന്ന് പറയുന്നത് വിൻഡോ പീരീഡിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ ആ അദ്ദേഹത്തിൻ്റെ രക്തമെടുത്ത് നമ്മൾ വേറൊരാൾക്ക് രക്തദാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗം പകർന്നു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എയ്ഡ്സിൻ്റെ ഒരു വലിയ ഒരു എന്ന് പറയുന്നത് വിൻഡോ പീരീഡാണ് ആദ്യത്തെ ആ പ്രാരംഭഘട്ടങ്ങളിൽ നമുക്കറിയാതെ പലപ്പോഴും ഇതുപോലെ മറ്റൊരു മറ്റ് ആളുകൾക്ക് ഈ രോഗം പകർന്നു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇത് ശരിക്കുള്ള ആ രോഗാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു ശരീരഭാരം കുറയും ശരീരഭാരം കുറയും എന്ന് പറഞ്ഞാൽ ആകെ ശരീരഭാരത്തിൻ്റെ പത്ത് ശതമാനം കുറയും അതുപോലെ തുടർച്ചയായിട്ടുള്ള വയറിളക്കം വളരെ ക്ഷീണത്തിലേക്ക് രോഗി പോകും അങ്ങനെ പതുക്കെ പതുക്കെ രോഗിയുടെ അവസ്ഥ വളരെയധികം മോശമായിട്ട് വരുന്നു ഞാൻ പറഞ്ഞു പല രോഗങ്ങളും ഈ ഇങ്ങനെയുള്ള എയ്ഡ്സ് രോഗിയിലേക്ക് പെട്ടെന്ന് പകർന്നു കിട്ടുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങളാണ് ക്ഷയരോഗവും കപ്പോസി സാർക്കോമ എന്ന് പറയുന്ന ക്യാൻസറും ഇത് രണ്ടും ഏറ്റവും ആദ്യം ഒരു എയ്ഡ്സ് രോഗിക്ക് പകർന്നു കിട്ടാവുന്ന രോഗങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ന്യൂമോസെസ്റ്റിക് ക്യാരണി എന്ന് പറയുന്ന അണുമൂലം ന്യൂമോണിയ വന്നിട്ട് അങ്ങനെ ലങ്സിൻ്റെ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്ന അവസ്ഥയുണ്ട് പല വിധത്തിലുള്ള തൊലിപ്പുറമേ ഉള്ള ത്വക്ക് രോഗങ്ങൾ വരാം പല വിധത്തിലുള്ള ക്യാൻസറുകൾ വരാം സൈറ്റോമെഗലോ വൈറസ് എന്ന് പറയുന്ന വൈറസ് മൂലമുള്ള ഇൻഫെക്ഷൻ വരാം മെനിഞ്ചൈറ്റിസ് തലച്ചോറിനെ ബാധിക്കുന്ന അസുഖം വരാം ഇതിൻ്റെ ഒരു വേറൊരു പ്രധാന കുഴപ്പം എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് വൈറസിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്ന് കയറാനുള്ള കഴിവുണ്ട് ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണമെന്ന നിലയിൽ പല അണുക്കളെയും ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ തടഞ്ഞു നിർത്തുന്നു പക്ഷേ എയ്ഡ്സ് വൈറസിന് ഇത് കടന്നു കയറാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ അത് വളരെ തലച്ചോറിനെ ബാധിക്കുന്ന പല അസുഖങ്ങൾക്കും മെനിഞ്ചൈറ്റിസ് മുതലായ പല അവസ്ഥകൾക്കും കാരണമാക്കാൻ ഇടയാക്കുന്നത് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്നു പോകാനുള്ള എയ്ഡ്സ് അണുവിൻ്റെ കഴിവാണ് ഇനി ഞാൻ എയ്ഡ്സ് രോഗം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ലാബ ലാബോറട്ടറിയിലെ പരിശോധന മൂലം എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത് നോക്കാം എലൈസ ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രാരംഭമായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് അത് പോസിറ്റീവ് ആയാലും നമ്മൾ അടുത്ത വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറഞ്ഞ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യും ഇപ്പോൾ വെസ്റ്റേൺ ബ്ലോട്ടും കൂടെ കൺഫർമേറ്ററി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയാക്കാം ഈ ആൾക്ക് എയ്ഡ്സ് രോഗം ഉണ്ട് എന്നുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ കൺട്രോൾ എന്ന് കൺട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ മൂന്നാല് കാര്യങ്ങൾ വരും ഒന്ന് ഹെൽത്ത് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ അതായത് ആളുകളെ പൊതുജനങ്ങളെ സ്കൂൾ വിദ്യാർത്ഥികളെ കോളേജ് വിദ്യാർത്ഥികളെല്ലാം ഈ അസുഖം എങ്ങനെ വരുന്നു ഇതെങ്ങനെ തടയാം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം ബോധവൽക്കരണം ചെയ്യുന്നത് അതാണ് ഹെൽത്ത് ടോക്ക് കൂടെ പല ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ഡോക്ടേഴ്സും എല്ലാം അങ്ങനെ ചെയ്ത് അവരെ ബോധവൽക്കരിക്കുന്നു ഇത് പ്രധാനമായിട്ടും നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ ഇതുപോലെ ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് അങ്ങനെ പല വിധത്തിലുള്ള പല സംഘങ്ങൾക്ക് പല വിധത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു പിന്നെ ഉള്ളത് ശരിക്കുള്ള ചികിത്സ പല വിധത്തിലുള്ള മരുന്നുകളുണ്ട് ഇൻഡ്യൻ ആവെറ് അതുപോലെ സാഡുവിഡിൻ വിഡിൻ കുറേ തരത്തിലുള്ള മരുന്നുകളുണ്ട് എല്ലാ മരുന്നിലേക്കും ഞാൻ പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ പല തരത്തിലുള്ള പല ലെവലിൽ ആക്ട് ചെയ്യുന്ന മരുന്നുകളുണ്ട് അങ്ങനെ നമ്മൾ പല വിധത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു എയ്ഡ്സ് രോഗത്തിൻ്റെ ഒരു പ്രത്യേകത ഇൻഫെക്ഷൻ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ അവിടെ നിലനിൽക്കുന്നു ആ ഇൻഫെക്ഷൻ നമുക്ക് മാറ്റാൻ സാധിക്കുകയില്ല പൂർണ്ണമായിട്ടുള്ള ഒരു ക്യൂറും കൊടുക്കാൻ സാധിക്കുകയില്ല ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും അതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യം എയ്ഡ്സിനുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഈ അതിൻ്റെ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ നമ്മൾ ചെയ്യണം എന്നാലേ ആ ചികിത്സ പൂർണ്ണമാവും ഉദാഹരണത്തിന് ക്ഷയരോഗമാണെങ്കിൽ ഐസോനിയാസിഡ് എന്ന് പറയുന്ന മരുന്ന് കൂടി കൊടുക്കണം അതുപോലെ കപ്പോസി സാർക്കോമ എന്ന് പറഞ്ഞ ക്യാൻസർ ആണെങ്കിൽ ഇൻ്റർഫറോൺ മുതലായ മരുന്നുകൾ കൊടുക്കണം പിന്നെ എയ്ഡ്സ് രോഗം പല പ്രൈമറി ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച പല വിഭാഗങ്ങളുമായിട്ട് സ്പർശിച്ച് നിൽക്കുന്നതിനാൽ പ്രൈമറി കെയർ ആ രീതിയിൽ നമ്മൾ ഇതിനെ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയർ അത് വച്ച് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് മാതൃ ശിശു ചികിത്സ അതുപോലെ ഫാമിലി പ്ലാനിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈ രംഗങ്ങളിലെല്ലാം എയ്ഡ്സുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യങ്ങളുണ്ട് ഇനി എയ്ഡ്സിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു നോക്കാം കെൻ ഹോൺ എന്ന് പറഞ്ഞ സാൻ ഫ്രാൻസിസ്കോയിലെ അമേരിക്കയിലെ ആ പ്രത്യേക വ്യക്തിക്കാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ ഈ രോഗം കണ്ടത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കോങ്കോയിലെ ഒരാൾ അതാണ് ഏറ്റവും ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എയ്ഡ്സ് കേസ് പിന്നെ ടിമോത്തി ബ്രൗൺ എന്ന് പറയുന്ന ആൾക്ക് ലോക ഈ ഇതിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ഥാനമുണ്ട് അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു അപ്പോൾ ക്യാൻസറിന് വേണ്ടി സ്റ്റെം സെൽ ചികിത്സ ചെയ്യുകയുണ്ടായി രക്തത്തിൽ രക്തത്തിൽ കൂടി സ്റ്റെം സെൽ കയറ്റി അങ്ങനെ ഒരു ചികിത്സ ചെയ്യുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്യാൻസർ ഉള്ള സമയത്ത് തന്നെ എയ്ഡ്സും ഉണ്ടായിരുന്നു പക്ഷേ ഈ സ്റ്റെം സെൽ ചികിത്സയുടെ ഫലമായിട്ടായിരിക്കണം ഏതായാലും ക്യാൻസർ മാറിയതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ എയ്ഡ്സും മാറുകയുണ്ടായി അത് ലോക ചരിത്രത്തിലൊരു ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു പ്രവൃത്തിയായിട്ട് നിലനിൽക്കുകയാണ് ഇതിനു മുമ്പും അല്ലെങ്കിൽ അതിന് പിൻ പിൻപും എയ്ഡ്സ് രോഗം ചികിത്സിച്ച് എങ്ങും പറയുന്നില്ല അപ്പോൾ ഇതൊരു ലോകത്തിലൊരു ചരിത്രത്തിലൊരു നാഴികക്കല്ലായി നിൽക്കുന്ന ഈ തിമോത്തിയുടെ കഥ അല്ലെങ്കിൽ ആ ജീവിതാനുഭവം ഇനി എയ്ഡ്സ് സംബന്ധിച്ച മുൻകരുതലുകളെ കുറിച്ചുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കഴിയുന്നതും ഒരു ലൈംഗിക പങ്കാളി മാത്രമായിട്ട് നിലനിർത്തുക പല ലൈംഗിക പങ്കാളികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രോഗം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് സെക്സ് നമ്മൾ പാലിക്കണം അതായത് കോണ്ടവും ഉപയോഗിച്ച് ബന്ധത്തിൽ ഏർപ്പെടുക പിന്നെ നമ്മൾ ഈ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ അതായത് തൂക്കം കുറയുക അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള വയറിളക്കം അങ്ങനെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണം കണ്ടാൽ അത് മറച്ചു വെക്കാതെ ഉടനടി നമ്മളതിൻ്റെ ചികി അതിൻ്റെ കണ്ടുപിടിക്കാൻ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മൾ അതിന് തയ്യാറാകണം മറച്ചു വെച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയുള്ളു ഇപ്പോൾ ഗവൺമെൻറ് വലിയ ചിലവൊന്നുമില്ലാതെ ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനത്തിൽ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഐ സി ടി എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജ്യോതിസ് എന്ന് പറയുന്ന പല പരിപാടികൾ ഗവണ്മെൻറ്റിൻ്റെ തലത്തിലുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ലാതെ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് മരുന്നുകളും അവിടെ നിന്ന് കിട്ടും ഫ്രീ ആയിട്ട് മരുന്നുകളും കിട്ടും അപ്പോൾ കുറച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാതെ തന്നെ നമുക്ക് ഇതിനെ ചികിത്സിച്ച് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയും പിന്നെ ഇതുപോലെ പുതിയ പുതിയ അറിവുകൾ വരുന്നത് നമ്മൾ സ്വായത്തമാക്കുക വളരെ സംശുദ്ധമായ ഒരു ജീവിതം നയിക്കുക കഴിയുന്നതും ഒറ്റ പങ്കാളി അങ്ങനെ നമ്മൾ മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ നമ്മളൊരു നല്ല ജീവിതം നയിക്കുന്നതിലൂടെ ഈ മാരകമായ രോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ഇത് വന്നു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ് ചികിത്സയും എല്ലാ കാര്യങ്ങളും അതുപോലെ നമ്മുടെ ആരോഗ്യം എല്ലാം തകരും പ്രതിരോധ വ്യവസ്ഥ തകരും അതുകൊണ്ട് കഴിയുന്നതും ഇതിനെ വരാതെ നോക്കുക പ്രത്യേകിച്ച് ഇതിനെതിരെ വാക്സിനും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ മുൻകരുതലുകൾ എടുത്ത് വളരെ നല്ലൊരു ജീവിതം നയിച്ച് ഇതിൽ നിന്ന് അകന്നു നിൽക്കുക ഇതിൽ നിന്ന് മാറി നിൽക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയൊരു സന്ദേശം Thank you. Namaskar.